നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളെയും ഞെട്ടിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ നേടിയ വിജയം അദ്ദേഹത്തിന്റെ ജനന സമയത്ത് തന്നെ കുറിക്കപ്പെട്ടതാണെന്നും അദ്ദേഹത്തിനിപ്പോൾ രാജയോഗമാണെന്നുമാണ് ജോത്സ്യൻ കുന്നത്തൂരില്ലം കെ വിഷ്ണു നമ്പൂതിരി ഉറപ്പിച്ചു പറയുന്നത്. മാന്നാർ കുട്ടമ്പേരൂർ ഊട്ടുപറമ്പ് ജംഗ്ഷനിൽ ശ്രീ മൂകാംബിക ജ്യോതിശാലയം നടത്തുകയാണ് വിഷ്ണു നമ്പൂതിരി. ഇപ്പോൾ ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാൻ, ലാഭാധിപനായ ആദിത്യ യോഗവും ഉള്ളതിനാലും ബുധന് വർഗോത്തമ ബലം ഉള്ളതുകൊണ്ടും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് യോഗമുണ്ടാകുമെന്ന് വിഷ്ണു നമ്പൂതിരി വളരെ മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. 3 മാസം മുമ്പ് തയ്യാറാക്കിയ ഈ പ്രവചനം 5 ഏപ്രിൽ ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു നമ്പൂതിരി ആയുർവേദ ഡോക്ടറും മാന്നാർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ യോഗ അധ്യാപികയുമായ മകൾ സുധപ്രിയയോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. മാന്നാർ നായർ സമാജം സ്കൂൾ അധ്യാപകനും കഥകളി കലാകാരനുമായ മധു വാരണാസി എന്ന മാധവൻ നമ്പൂതിരിയാണ് മകളുടെ ഭർത്താവ്. അദ്ദേഹം മലയാളി വാർത്തയോട് ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ്, സുരേഷ് ഗോപി MP ആകുമെന്നും വിജയിക്കുമെന്നും താങ്കൾ പ്രവചനം നടത്തിയിട്ടുണ്ട്. ഇത് എന്നാണ് താങ്കൾ ഈ പ്രവചനം നടത്തിയത്? പ്രവചനം നടത്തിയത് January 2024. പ്രവചനം നടത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? അല്ലെങ്കിൽ പറഞ്ഞിട്ടാണോ? അതോ കാരണം സുരേഷ് ഗോപിയുടെ ഗ്രഹനില എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം പുള്ളി ജയിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഞാൻ ആ ജാതകം വിശദമായിട്ട് നോക്കിയപ്പോൾ ജാതക പ്രകാരം ഇപ്പൊ അനുകൂല ഒരു സമയമാണ്, അത് വെച്ചുകൊണ്ട് ഞാൻ ആ റൈറ്റപ്പ് ഗ്രഹനിലയുടെ ഗണിതം കൃത്യമായി ഗണിച്ച് 2 പേജോളം ഉണ്ടായിരുന്നു, അതുമായിട്ട് കൊടുക്കാൻ വൈകി. എന്നുവെച്ചാൽ പല ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയില്ല നേരിട്ട്. അങ്ങനെ 5 ഗുരുവായൂർ വെച്ച് ഞാൻ കൊടുക്കുന്നു. April 5 അതെ. അതിനുശേഷം ഈ വാർത്തയുടെ കോപ്പികൾ ഞാൻ ജന്മഭൂമിയായിട്ടും അങ്ങനെ പല പത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോ ഈ പ്രവചനം ശരിയാവില്ല എന്നുള്ളൊരു ധാരണയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇത് നേരിട്ട് വന്നതുകൊണ്ട് അവരതിൽ ഇൻട്രസ്റ്റ് എടുത്തില്ല. ഞാൻ അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് നിന്നപ്പോൾ എന്റെ ഒരു സുഹൃത്താണ് ഒരു പത്രത്തിൽ ഇട്ടത്. മൊത്തത്തിൽ അവര് പത്രത്തിൽ വന്നു, April 16 പത്രത്തിൽ വന്നു. സാർ, താങ്കൾ പ്രവചിച്ച പ്രവചനം നേരിട്ട് കൊടുക്കായിരുന്നോ സുരേഷ് ഗോപിയുടെ കയ്യിൽ? അങ്ങനെ നേരിട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് കൊടുക്കുക തന്നെ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു ഇതുണ്ട്, നേരിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിലുണ്ട്. അപ്പോ പറഞ്ഞത് ഇലക്ഷൻ റൂൾ അനുസരിച്ച് നേരിട്ട് വാങ്ങിക്കാൻ പാടില്ല എന്നൊരു വിവരം പുള്ളി പറഞ്ഞതുകൊണ്ട് പുള്ളിയുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തു. ഇത് പ്രവചനം കഴിഞ്ഞ അങ്ങനെ ഇതുണ്ട് പുള്ളി. അപ്പൊ ഞാൻ ചാനലിലൊക്കെ നോക്കിയപ്പോ അത് കാണുന്നില്ലായിരുന്നു, ഒന്ന് നേരിട്ട് വാങ്ങിക്കുന്നു. ഈ പ്രവചിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇങ്ങനെ പ്രവചിക്കാനുള്ള കാരണം പ്രവചിക്കാൻ ഞാൻ നേരത്തെ തന്നെ പല വ്യക്തികളുടെയും ഇതുപോലെ സ്വയം ഒരു എന്താ റിസർച്ച് മൈൻഡോടുകൂടി പ്രവചിക്കുമായിരുന്നു. ഇതിനു മുമ്പും 2014 BJP അധികാരത്തിൽ വരുമെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പല പത്രക്കാരും പറയുന്നത്. 2019 വീണ്ടും പ്രധാനമന്ത്രിയാകും BJP വന്ന് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും, ആ സമയത്ത് V. മുരളീധരൻ കേന്ദ്രമന്ത്രിയാകും എന്ന് ഞാൻ നേരിട്ട് തന്നെ V. മുരളീധരനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഇലക്ഷന്റെ വിജയം പുറത്തു വന്നിരിക്കുന്നു, സുരേഷ് ഗോപി വിജയിച്ചിരിക്കും, താങ്കളുടെ പ്രവചനം സത്യമായിരിക്കും? വ്യാഴഗ്രഹ മാറ്റം അത് കണ്ടിട്ടുണ്ടാവും. വ്യാഴഗ്രഹ മാറ്റം BJP അനുകൂലം, കേന്ദ്രത്തിൽ അധികാര തുടർച്ച. ഇനിയുള്ള തന്നെയാണ് സുരേഷ് ഗോപി ഭൂരിപക്ഷത്തോട് MP കേന്ദ്രമന്ത്രിയാകും. ഇനി അതിന് അദ്ദേഹത്തിന്റെ ജാതകത്തിൽ, ഈ ജാതകത്തിൽ ഇപ്പൊ നല്ലതാണ്, ഈ ജാതക പ്രകാരം ഇനിയുള്ള 5 വർഷം എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഭാവി? നല്ല തന്നെയാണ്. ഇനിയിപ്പോ ഇതിൽ നിന്ന് മുകളിലോട്ടുള്ള, ഇപ്പൊ കേന്ദ്രമന്ത്രി സഹമന്ത്രി, പിന്നെ കേന്ദ്രമന്ത്രിയില് ക്യാബിനറ്റിലേക്ക് തന്നെ വരും പുള്ളി. പിന്നെ സിനിമാ വിടില്ല പുള്ളി, സിനിമാ രംഗത്ത് ഇനി ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായി അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ചുമതലയേറ്റത്. തൃശൂരിൽ നിന്ന് 70,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപി June 9 മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ന് കോഴിക്കോട് എത്തിയ അദ്ദേഹം തളി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. രാവിലെ കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി മാടായിക്കാവ്, രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ്, മുത്തപ്പൻ, മഠപ്പുര എന്നിവിടങ്ങളിൽ ദർശനം നടത്തി.
ഉച്ചയ്ക്ക് 12 മണിക്ക് മാടായിക്കാവ് ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപി 1 മണിയോടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലും ദർശനം നടത്തി. ഉച്ചയ്ക്ക് 1:30 CPM നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി E.K. നായനാരുടെ കല്യാശ്ശേരിയിലെ ശാരദാസ് വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ച ശേഷം കണ്ണൂർ BJP നേതാവായിരുന്ന KG മാരാരുടെ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തും. തുടർന്ന് സുരേഷ് ഗോപി ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തും. പിന്നീട് രാജരാജേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. പിറ്റേ ദിവസം നാളെ മാമാനിക്കുന്നത്ത് ക്ഷേത്ര ദർശനത്തിനു ശേഷം വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് സന്ദർശിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് മടങ്ങുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.